വേർഡ് ടു വേൾഡ് ചാനലിലെ ആത്മീയ യാത്രയിൽ എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഫാദർ ക്രിസ് സെബി എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ തേക്കുതോട് എന്ന സ്ഥലത്താണ്. ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. ഇപ്പോൾ കളമശ്ശേരി സെൻറ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്നു. ഈ പ്രോഗ്രാമിൽ എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപിടി നല്ല ഗാനങ്ങൾ നിങ്ങളുമൊത്ത് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ആ ഗാനങ്ങളിലേക്ക് കടക്കാം. ആരാധനാഗീതങ്ങൾ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ ഏറെ സ്പർശിക്കുന്നവയാണല്ലോ. പ്രത്യേകിച്ച് സുറിയാനി സംഗീതം നമ്മൾ ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, പാടുമ്പോൾ അത് നമ്മുടെയൊക്കെ മനസ്സിനെ ഒരു സ്വർഗീയ അനുഭൂതി പകർന്നു നൽകുന്നവയാണ്. സെമിനാരി പഠന കാലഘട്ടത്തിൽ പലപ്പോഴും മിഷൻ വർക്കുകൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ എല്ലായിടങ്ങളിലും പഠിപ്പിച്ചിട്ടുള്ളതും പാടുവാൻ ശ്രമിച്ചിട്ടുള്ളതുമായ ഒരു ഗീതമാണ് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ സുറിയാനിയിലുള്ള ആ ഗാനം, ആബൂന്ദ് ബഷ്മായോ. ആ ഗാനമാണ് നിങ്ങളുടെ മുമ്പിൽ ആലപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും ഏറെ സ്വാധീനിച്ചിട്ടുള്ളതാണല്ലോ വിശുദ്ധ കുർബാന. ചെറുപ്പം മുതൽ നാം ഓരോരുത്തരും വിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകാറുണ്ട്. അന്നു മുതൽ നാം കേൾക്കുന്ന ഓരോ ഗീതങ്ങളും ആരാധനാഗീതങ്ങളും നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുമുണ്ട്. വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു ഗീതമാണല്ലോ ധന്യമാതാവേ എന്ന ഗാനം. അത് വളരെ ചെറുപ്പം മുതലേ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ ആ ഗീതം അടുത്തതായിട്ട് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ധന്യമാതാവേ
വിശുദ്ധ കുർബാനയിൽ തുബ്ദേനിലും ഒക്കെ ധാരാളം പിതാക്കന്മാരുടെ പേരുകൾ നാം കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് സുറിയാനി പാരമ്പര്യത്തിൽ ഓരോ ദിവസങ്ങൾക്കും ചില പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ. പിതാക്കന്മാരും മൽപ്പാന്മാരുടെയും ഓർമ്മ ദിനത്തിൽ പ്രത്യേകാൽ പാടുന്ന ഒരു ഗീതമാണ് ഓർത്തോദോക്സോ വിശ്വാസം എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള, എനിക്കേറെ ഇഷ്ടമുള്ള ഒരു ഗീതമാണത്. അടുത്തതായിട്ട് ആ ഗാനം നമുക്ക് ശ്രവിക്കാം.
നമ്മുടെ ആരാധനാ പാരമ്പര്യം അനുസരിച്ച് ഓരോ പ്രാർത്ഥനകളും തുടങ്ങുന്നത് കൗമ പ്രാർത്ഥനയിലൂടെയാണ്. അതുപോലെ തന്നെ ഓരോ യാമങ്ങൾ അവസാനിക്കുന്നതും കൗമയിൽ കൂടി തന്നെയാണ്. സന്ധ്യാ പ്രാർത്ഥനയുടെ പ്രത്യേകിച്ച് ശ്ലീബ നമസ്കാരത്തിൽ അതിൻ്റെ അവസാനം, സന്ധ്യാപ്രാർത്ഥനയുടെ അവസാനമുള്ള കൗമയ്ക്ക് പകരം ഓരോ ആഴ്ചകളിലും ഓരോ നിറത്തിലാണ് നമ്മൾ ആ കൗമ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. പ്രത്യേകിച്ച് സെമിനാരി കാലഘട്ടത്തിലാണ് അതിൻ്റെ ആറാം രാഗത്തിലുള്ള ഗീതത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ശരിക്കും പഠിക്കുവാനും അതേറെ ഇഷ്ടമാവുകയും ചെയ്തത്. ഈശാ നീ പരിശുദ്ധൻ, ശക്ത നീ പരിശുദ്ധൻ എന്ന് തുടങ്ങുന്നതായ ആ ഗാനം നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഈ സമയത്ത് ആലപിക്കും. വീരതയേ തൻ വീ
शिहारा
ദൈവകൃപയാൽ പല വേദികളിലും പല സ്ഥലങ്ങളിലും ഗാനങ്ങൾ പരിശീലിപ്പിക്കുവാനും ക്ലാസുകളൊക്കെ എടുക്കുവാനുമുള്ള അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ആത്മീയ പിതാവും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനം മെത്രാപ്പോളിത്തമായിരിക്കുന്ന അഭിമന്യ യോഹാനർമാർ പോളികാർപ്പോസ് തിരുമനസർ എന്നെ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പ്രശംസകൾ വരുമ്പോൾ തല ഉയർത്തിപ്പിടിക്കാതെ ദൈവം മുമ്പാകെ വിനീതമായിട്ട് തല താഴ്ത്തി നിൽക്കണമെന്ന്. പല വേദികളിലും അത്തരങ്ങളിൽ പ്രശംസകളൊക്കെ ലഭിക്കുമ്പോഴും ഏറെ വട്ടം പാടുവാൻ ആഗ്രഹിച്ചിട്ടുള്ളതും പാടിയിട്ടുള്ളതുമായ ഒരു ഗീതമാണ് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്ന ഏവർക്കും സുപരിചിതമായിട്ടുള്ള ആ ഗാനം. ഈ ഗാനം എഴുതിയതും അത് കമ്പോസ് ചെയ്തിരിക്കുന്നതും നമുക്ക് ഏവർക്കും സുപരിചിതനായ ഏബ്രഹാം പടിഞ്ഞാറേ തലക്കനാണ്. ഏറെ ഇഷ്ടത്തോടുകൂടി ഈ ഗാനം നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. സത്യദൈവത്തിൻ ഏകപുത്രനായി
വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയെന്നിൽ വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയെന്നിൽ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലും സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. എല്ലാ മനുഷ്യർക്കും സുഖങ്ങളും ദുഃഖങ്ങളുമുണ്ട്, സന്തോഷങ്ങളും സന്താപങ്ങളുമുണ്ട്. ജീവിതത്തിൽ എല്ലാ സമയങ്ങളും സന്തോഷം മാത്രമല്ല, സന്താപങ്ങളും ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും വേദനകളുമൊക്കെ വന്നപ്പോൾ എന്നെ ഏറെ സാന്ത്വനിപ്പിച്ച, ആശ്വസിപ്പിച്ച ഒരു ഗീതമാണ് ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു എന്നുള്ളത്. അതിൻ്റെ ഒരു സംഗീതം മനസ്സിനെ വല്ലാതെ പലപ്പോഴും സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്. ആ ഗാനം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു.
ഉറക്കത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, ആവാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ. നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടും. നമുക്ക് ഏവർക്കും ഏറെ പരിചിതമായിട്ടുള്ള ഒരു ഗീതമാണ് അഴലേറും ജീവിതമരുവിൽ എന്ന ഗാനം. വളരെ ചെറുപ്പം മുതൽ എൻ്റെ ഭവനത്തിലെ ആരാധന സമയങ്ങളിലൊക്കെ എൻ്റെ അമ്മയും സഹോദരങ്ങളും അപ്പനും ഒക്കെ പാടിക്കേട്ടുള്ള ഒരു ഗീതമാണ്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നവമാധ്യമങ്ങളിൽ കൂടി ഈ ഗാനം എഴുതിയ ഇത്രയും ബഹുമാനമുള്ള പെൻഡക്കോസ് സഭയിലെ പാസ്റ്ററായിരുന്ന ജോൺ വർഗീസ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയുന്നത് കേട്ടു. ജീവിതത്തിൽ കുറേ പ്രയാസങ്ങൾ, അതായത് ഭക്ഷണം പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഗാനം എഴുതിയത്. ശരിക്കും ആ ഗാനത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ആത്മാവുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതിന് ശേഷം ആ പാട്ടെന്നെ ഏറെ സ്വാധീനിച്ചു. അതുകൊണ്ട് ആ ഗാനം അടുത്തതായിട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജീ. അഴലേറും
നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരു ഗീതമാണ് പഴയ ആ ഗാനമായ രക്ഷിതാവിനെ കാണുക പാപി എന്നുള്ളത്. അതിലെ ഓരോ വാക്കുകളും അതിലെ ഓരോ വരികളും ക്രിസ്തു അനുഭവിച്ച വേദനയെ അതേപടി നമ്മുടെ ഉള്ളിലേക്ക് തരുന്നതാണ്. നിങ്ങളുടെ മുമ്പാകെ ആ ഗാനം ഞാൻ സമർപ്പിക്കുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി,
കാൽവരി മലമേൽ നോക്കൂ നീ കാൽവരി മലമേൽ നോക്കൂ നീ കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു ധ്യാനപീഠമതിൽ കയറി ധ്യാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക രക്ഷിതാവിനെ കാണുക പാവി പാപത്തിൽ ജീവിക്കുന്നവനെ പാപത്തിൽ ജീവിക്കുന്നവനെ നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീരക്ഷകൻ നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീരക്ഷകൻ തള്ളുക നിന്റെ പാപമെല്ലാം തള്ളുക നിന്റെ പാപമെല്ലാം കള്ളമേതൊന്നിന് കേണ്ട നിന്നുള്ളിൽ നീ കള്ളമേതൊന്നിന് കേണ്ട നിന്നുള്ളിൽ നീ രക്ഷിതാവിനെ കാണുക പാവി ഉള്ളം നീ മുഴുവൻ തുറന്നു ഉള്ളം നീ മുഴുവൻ തുറന്നു തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ രക്ഷിതാവിനെ കാണുക പാപി രക്ഷിതാവിനെ കാണുക പാപി നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു രക്ഷിതാവിനെ കാണുക പാപി. ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിലാണ് അടുത്തതായി പാടാൻ പോകുന്ന ഈ ഗാനം പരിചയപ്പെട്ടത്. എൻ്റെ ഒരു ബന്ധു കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട അലക്സ് കെ പോൾ രചിച്ച അതിന് ഈണം പകർന്ന പ്രാർത്ഥനാഗാനം ഞങ്ങൾ പാടാം എന്നുള്ള ഗാനമാണത്. അത് പിൽക്കാലത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ചു. ഇന്നും എല്ലാവരുടെയും മനസ്സുകളിൽ ഉള്ള ഒരു ഗാനമാണ് പ്രാർത്ഥനാ ഗാനം ഞങ്ങൾ പാടാം എന്നുള്ളത്. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുമ്പോൾ ഏതൊരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പും ആ ഗാനം കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിലെ
എൻ്റെ ഉള്ളിലേക്ക് കയറിയ ആ ഗാനം അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. സാഗരം മീതേ നടന്നവൻ പാരിൽ സർവദാദീപ്തിയാകും ജ്യോതിസേ. സാഗരം മീതേ നടന്നവൻ പാരിൽ സർവദാദീപ്തിയാകും ജ്യോതിസേ. പ്രിയമുള്ളവരെ, ഈ പ്രോഗ്രാമിൽ എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് ഗാനങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പങ്കുവച്ചത്. ഒരു പക്ഷേ എൻ്റെ മാത്രമായിരിക്കുകയില്ല, നമുക്കേവർക്കും സുപരിചിതമായിട്ടുള്ള ചില ഗാനങ്ങൾ കൂടിയായിരുന്നല്ലോ ഇത്. അത് നിങ്ങളുടെ ജീവിതത്തെയും ഏറെ തഴുകിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഗാനങ്ങളും പ്രാർത്ഥനകളുമെല്ലാം
നമുക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുവാൻ ദൈവം തന്ന ഈ വലിയ അവസരത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. സ്നേഹപൂർവ്വം ക്രിസ്റ്റ് അച്ഛൻ.